കോഴിക്കോട് ഒളവണ്ണ കൃഷിഭവന്റെ കീഴിൽ ആദ്യം ഒരു പച്ചക്കറി കൃഷി ആരംഭിച്ചു. പിന്നീട് ഒരു അക്വാപോണിക്സ് തുടങ്ങി. പിന്നെ മഴമറ ചെയ്തു. അങ്ങനെ പല രീതിയിൽ കൃഷിഭവനുമായിട്ട് ചേർന്നിട്ട് ഓരോ പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് ഇതിനെയെല്ലാം ഏകോപിപ്പിച്ച് ഒരു ഫാം ടൂറിസം എന്നൊരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് സുമി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. അപ്പോൾ എങ്ങനെയാണ് സുമി ഈ ഒരു ഒരേക്കർ സ്ഥലത്തിന് ഫാം ടൂറിസത്തിന് ഉതകുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് ഈ ചെറുപ്പക്കാരനോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. സുമി, എത്ര നാളായി ഈ രീതിയിലുള്ള ഒരു പ്രവർത്തനം തുടങ്ങിയിട്ട്? ഏകദേശം ഒരു 2 വർഷത്തോളമായി ഈ പ്രവർത്തനം തുടങ്ങിയിട്ട്. ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിൻ്റെയും ഒളവണ്ണ കൃഷിഭവൻ്റെയും കീഴിൽ തുടങ്ങി വെച്ച ഒരു സംരംഭമായിരുന്നത്. അതിനെ നമ്മൾ കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അംഗീകാരത്തോടുകൂടി ഇതൊരു ഫാം ടൂറിസം എന്നൊരു കൺസെപ്റ്റിലേക്ക് നമ്മുടെ ഒരു സ്വപ്നം പൂവണിഞ്ഞു ഏകദേശം 1 മാസത്തോളമായിട്ട്. അപ്പോൾ ഈ ഒരു ഫാം ടൂറിസം എന്ന് പറഞ്ഞാൽ ആൾക്കാരെ ആകർഷിക്കുന്നതിൽ ഒരു മുഖ്യ ഘടകം എന്ന് പറയുന്നത് ഈ അക്വാപോണിക്സ് ആണല്ലേ. അപ്പോൾ ഈ അക്വാപോണിക്സിൻ്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് നേരിട്ട് കാണാം. ഇവിടെ ഇപ്പം മനോഹരമായിട്ടുള്ള ഒരു അക്വാപോണിക്സിൻ്റെ ഒരു മോഡൽ, അതായത് മത്സ്യകൃഷിയും അതുപോലെ തന്നെ പച്ചക്കറി കൃഷിയും സംയോജിച്ച് നടത്തുന്ന ഒരു രീതിയാണല്ലോ അക്വാപോണിക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു നല്ല മോഡലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഇതിങ്ങനെ ഒരു മോഡൽ ഉണ്ടാക്കുന്നതിനുള്ള ഒരു സാങ്കേതിക പരിജ്ഞാനം എവിടെ നിന്നാണ് കിട്ടിയത്? നമ്മൾ ഇവിടെ ആദ്യം കൃഷിഭവൻ്റെ കീഴിൽ മണ്ണിൽ തന്നെ ആയിരുന്നു കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് വെള്ളത്തിൻ്റെ പ്രയാസം കാരണം നമ്മൾക്ക് ഇവിടെ നനയ്ക്കാൻ വെള്ളം കിട്ടാത്തൊരു സാഹചര്യം വന്നു. ആ സമയത്ത് നമ്മൾ അതെങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയെന്നുള്ള പഠനം നടത്തിയ സമയത്താണ് യൂട്യൂബിലൊക്കെ കണ്ടിട്ട് അക്വാപോണിക്സിനെ കുറിച്ച് പഠിച്ചത്, സാധ്യത മനസ്സിലാക്കി. അങ്ങനെ നമ്മൾ, ഞാൻ ബേസിക്കലി സിവിൽ എഞ്ചിനീയർ ആയത് കാരണം നമുക്കത് ഒരു നിമിഷം കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയുന്ന വിഷയങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് ആ വെള്ളം റീസൈക്കിൾ ചെയ്തിട്ട് എങ്ങനെ നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യാൻ പറ്റും എന്നുള്ള രീതി കണ്ടു. പഠിച്ച സമയത്തിന് ഇവിടെ വന്നു. അതിനെ പറ്റി ഇവിടുന്ന് പ്രാക്ടിക്കലായിട്ടും തിയറി ആയിട്ടും എല്ലാം നോക്കിയിട്ട് അതിലേക്ക് ഇറങ്ങി. ഇതിപ്പം ഏകദേശം എത്ര ഏരിയയിലാണ് ഈ മത്സ്യങ്ങൾ വളർത്തിയിരിക്കുന്നത്? ഏകദേശം 1 സെന്റിൽ താഴെയുള്ള പോണ്ടാണ്. ഏകദേശം 45,000 ലിറ്റർ വെള്ളം കൊള്ളാവുന്ന ഈ ടെർപോളിൻ ഇട്ടിട്ടുള്ള പോണ്ടാണുള്ളത്. അതിലേകദേശം 4,500 മത്സ്യത്തോളം വളർത്തുന്നുണ്ട്. അപ്പോൾ ഇതിൽ കിടക്കുന്ന ഈ കുഞ്ഞുങ്ങൾ പെട്ടിട്ട് എത്ര നാളായി? ഏകദേശം 2 മാസം ആയിട്ടേ ഉള്ളൂ. ഒരു വിളവെടുപ്പ് കഴിഞ്ഞു, അതിനുശേഷം നമ്മളിപ്പോൾ 2 മാസം മുന്നേ രണ്ടാമത്തെ ആദ്യത്തെ പ്രാവശ്യം നമുക്ക് ഈ ഒരു 1 സെന്റിന് താഴെയുള്ള കുളത്തിൽ നിന്ന് ഏകദേശം എത്ര ഉൽപാദനം കിട്ടി? 1,500 കിലോ മത്സ്യം കിട്ടി. അപ്പോൾ 1 കിലോ മത്സ്യത്തിന് ഏകദേശം നമ്മൾ ഇവിടെ വെക്കുന്നത് 300 രൂപയാണ്. ഇവിടെ വന്ന് മേടിച്ചു കൊണ്ടുവന്നു ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു 200 രൂപ, 220 രൂപ. അപ്പൊ ഗിഫ്റ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ കരിമീനെ വെല്ലാൻ പറ്റിയ ഒരു മത്സ്യമായിട്ടാണ് ഇപ്പൊ ആളുകൾ. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല, നമ്മൾ ഓരോ പ്രാവശ്യം ഇട്ട് കൊടുക്കണം. അപ്പൊ ഇതിന്റെ കുഞ്ഞുങ്ങൾ എവിടെ നിന്നാണ്? ആന്ധ്രയിലെ വിജയവാഡ RGCA നിന്നിട്ട് നേരിട്ട്. വിജയവാഡ RGCA നിന്നാണ് കൊണ്ടുവരുന്നത്. അപ്പൊ അവിടെ നിന്ന് നമ്മൾ ഇത്രയും ട്രാൻസ്പോർട്ട് ഇതൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കുഞ്ഞുങ്ങളെ ഇട്ടപ്പം എന്തെങ്കിലും ആദ്യത്തെ ഒരു ഷോക്കിൽ വല്ലതും ചത്തുപോവുകയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം? അതിനെക്കുറിച്ച് മുമ്പേ പഠിച്ചിട്ടുണ്ടായിരുന്നു. രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ എക്കോ കൾച്ചർ കോളേജിൽ പോയിട്ട് പഠനം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവിടേക്ക് ഇറങ്ങിയത്. അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെ എങ്ങനെ കെയർ ചെയ്യാൻ പറ്റുന്നില്ല അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പം നിങ്ങൾ ഈ ഗിഫ്റ്റ് വളർത്തി മെയിനായിട്ട് എടുക്കുന്നതല്ലാണ്ട് കുഞ്ഞുങ്ങളെ കൊടുക്കുന്ന ഒരു പരിപാടി ചെയ്യുന്നുണ്ടല്ലോ? ഡിസ്ട്രിബ്യൂഷൻ അതെങ്ങനെ? കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് വരുത്തിച്ചിട്ട് വരുന്നു, ബാക്കിയുള്ള കരിമീൻ കുഞ്ഞുങ്ങളെ ചെമ്പല്ലി കൊഞ്ചല്ല നമ്മളെ ഇവിടെ ഉള്ള അടുത്തുള്ള പുഴയിൽ നിന്ന് മത്സ്യ കർഷകരോട് മേടിച്ചിട്ട് കരിമീൻ കുഞ്ഞുങ്ങൾക്ക് എവിടെ നിന്നും കിട്ടുന്നില്ല ചെമ്പല്ലിയും കരിമീൻ. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ കർഷകരെടുത്ത് മേടിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഈ ഇപ്പം അക്വാപോണിക്സ് ചെയ്തു, പച്ചക്കറി ചെയ്തു, അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇതിനെ ഒരു ഫാം ടൂറിസം എന്നുള്ളൊരു രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യാനൊരു ആശയം എങ്ങനെയാണ് വന്നത്? നമ്മളിവിടെ പൊതുവേ മാമ്പുയ എന്ന് അറിയപ്പെടുന്ന നമ്മളെ കമ്പനിയുടെ പേര് തന്നെ മാമ്പുയ ഫാം ടൂറിസം എന്നാണ്. മാമ്പുയ ഇവിടെ ഒഴുകുന്ന സമയത്ത് ഒരുപാട് മത്സ്യങ്ങൾ, എല്ലാ മത്സ്യങ്ങളും ഇവിടെ അവൈലബിളാണ്. ആ മത്സ്യങ്ങളിൽ തന്നെ 300-400 കൊടുത്തിട്ടാണ് ആളുകൾ മേടിക്കുന്നത്. നമ്മളെ വളർത്തു മത്സ്യങ്ങൾ എന്ന് പറയുന്ന സമയത്ത് ആളുകൾക്ക് ഒരു താല്പര്യക്കുറവ് വന്നു, അതെങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യാം എന്ന് പഠിച്ചു. അങ്ങനെ നമ്മളെ മത്സ്യങ്ങൾ ഇവിടെ എങ്ങനെ ആളുകളെ എത്തിക്കാൻ പറ്റുന്നുള്ള ഒരു പഠനം നടത്തിയതിന് ശേഷമാണ്
ഒരു ഫാം ടൂറിസം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വന്നത്. നമ്മളെ മത്സ്യം നമ്മൾ തന്നെ ഇവിടുന്ന് ഫ്രൈ ആയിട്ടും കറി ആയിട്ടും കൊടുക്കുന്നു. ഏകദേശം ഒരു 500 പരം ആളുകൾ എല്ലാ ദിവസവും വരുന്നുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ ഒരു പബ്ലിസിറ്റി നിങ്ങൾ കൊടുക്കുന്നത്? ഇപ്പോൾ ഫേസ്ബുക്ക് പേജ് മെയിൻ ആയിട്ട്, സോഷ്യൽ മീഡിയ തന്നെയാണ് മെയിൻ ആയിട്ടുള്ള. വേറെ പരസ്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇവിടുത്തെ വാഹന പാർക്കിംഗ് പിന്നെ എല്ലാ ദിവസവും പാക്കേജുകൾ ഉണ്ടാവാറുണ്ട്, ഫംഗ്ഷൻ നടക്കാറുണ്ട്. ആ ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കുന്നത് നമ്മുടെ മത്സ്യങ്ങളാണ്. അപ്പം നമുക്ക് തികയാത്ത ഒരവസ്ഥ വന്നത് കാരണമാണ് നമ്മളിപ്പോൾ ഇവിടെ ഒരു 40 ഫാമുകൾ പ്രൈവറ്റ് പാർക്കിന് വെച്ചിട്ട് ചെയ്യാൻ നോക്കുന്നത്. ഇവിടെ ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു ട്രിപ്പ് ക്രോപ്പ് കഴിഞ്ഞു അല്ലേ? അതെ, കഴിഞ്ഞിട്ട് ഇപ്പം അടുത്ത ട്രിപ്പ് വെച്ചുകൊണ്ടിരിക്കുക. പാലക്കൊക്കെ നട്ട് ഒരു ഇതായിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഈ ഇതിൽ നിന്നുള്ള വെള്ളം പമ്പ് ഉപയോഗിച്ച് ഈ കുഴലുകൾ വഴി തിരിച്ച് അതിനുള്ള ന്യൂട്രിയൻസ് ചെടികളെടുത്തതിന് ശേഷം അങ്ങനെ വരുമ്പോ വെള്ളം ശുദ്ധീകരിക്കുന്നതിന് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യവുമില്ല. ചെടിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് വളരെ നല്ല ഗ്രോത്ത് കിട്ടുകയും ഇല ഐറ്റംസ് ആണ് കൂടുതലും. സാധാരണ ഇത് ചെയ്യാന്ന് പറഞ്ഞാല് നെറ്റ്പോട്ടിനകത്താണ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ആദ്യം പെബിൾസ് ഇടുവോ? അല്ല, നമ്മൾ ഈ വിത്ത് ഗ്രോ ബെഡിൽ വെച്ചിട്ട് മുളപ്പിച്ചതിന് ശേഷം ഏകദേശം ഒരു 2 ഇഞ്ച് ആയതിന് ശേഷം ഇതിലേക്ക് മാറ്റി നടും. പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, ഇതിന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പൊ ഇത് നട്ടാൽ എത്ര നാൾ കഴിയുമ്പോഴത്തേക്കും നമുക്ക് വിളവെടുക്കാൻ പറ്റുന്നുണ്ട്? ഏകദേശം ഒരു 28 ദിവസം കൊണ്ട് പാലക്ക് ഏകദേശം വിളവെടുക്കാം. പ്രധാനമായിട്ടും ഈ അക്വാപോണിക്സിൽ ഏതെല്ലാം ചെടികളാണ് നടുന്നത്? ഞാൻ ഇവിടെ പരീക്ഷണം ഒരുപാട് നടത്തി കഴിഞ്ഞതാണ്. എനിക്ക് ഗ്രോത്ത് കൂടുതലും കിട്ടിയത് വെണ്ടക്ക, തക്കാളിയാണ്. പാലക്ക് കിട്ടിയിട്ടുണ്ട്. സ്ട്രോബെറി ഞാൻ പരീക്ഷണം നടത്തി വിജയിച്ചതാണ്. പിന്നെ പാവക്ക, അതുപോലെ ചൊരങ്ങ, പീച്ചിങ്ങ, അങ്ങനെയുള്ള എല്ലാം നല്ല എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ കുറ്റി കുരുമുളക് വരെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ. ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും പറയുന്നത് നമുക്ക് ലീഫേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അത് എല്ലാരും തിയറി മാത്രമേ അറിയുന്നുള്ളൂ. തക്കാളി വെണ്ടയ്ക്ക വരെ ചെയ്യുന്നവരുണ്ടല്ലേ, ഇത് എങ്ങനെയാണ്? ഈ ഒരു ടെക്നോളജി മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നുണ്ടോ? അതെ, എല്ലാവർക്കും. ഇവിടെ വരുന്നവർക്ക് ഏറ്റവും ഇവിടെ അത്ഭുതം, നമ്മുടെ മിനിസ്റ്റർ തോമസ് ഐസക് സാർ വരെ വന്ന സമയത്ത് അക്വാപോണിക്സ് കണ്ട സമയത്താണ് അത്ഭുതപ്പെട്ടത്. അതുപോലെ പല ആളുകളും വന്ന സമയത്ത് എല്ലാവർക്കും ഇതിൻ്റെ A to Z വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കും. എല്ലാവരും ഈ കൃഷിയിലേക്ക് വരട്ടെ. ഇപ്പം കൃഷിഭവനിൽ നിന്ന് ഏത് രീതിയിലുള്ള ഒരു സപ്പോർട്ടാണ് നമ്മൾ ഫാം ടൂറിസത്തിന് കിട്ടുന്നത്? ഈ ഫാം തുടങ്ങാൻ കാരണം ഉളവണ്ണ കൃഷിഭവനാണ്. കൃഷിഭവൻ നമ്മുടെ ഓഫീസർ അജയ് സാറാണ് ഇതിന് പ്രത്യേക താല്പര്യം എടുത്തിട്ട് നമ്മളെക്കാട്ടും കൂടുതൽ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് അന്ന് തന്നെ ഫാം വിസിറ്റ് ചെയ്യുകയും അത് പ്രാബല്യത്തിലാക്കാൻ വേണ്ട എല്ലാ നടപടികളും എടുത്ത് എല്ലാവിധ സഹായങ്ങളും ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്ന് രണ്ടുപേരും നല്ല സപ്പോർട്ട് ചെയ്തു. അങ്ങനെയാണ് ഫാം തുടക്കം ഇട്ടത്. എങ്കിലും അത് ഫാം ടൂറിസം എന്നുള്ള കൺസെപ്റ്റിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് മുകളിൽ നിന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് N. മനോജ്കുമാറിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വരികയും ഈ ഫാം ടൂറിസത്തിന് അംഗീകാരം ജലായനം പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റുകയും ചെയ്തു. അപ്പം പഞ്ചായത്തിൻ്റെയും കൃഷിഭവന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും എല്ലാം ഒരു സപ്പോർട്ട്, അതുപോലെ നാട്ടുകാരുടെ സംരംഭമായി അല്ല, ഇതിപ്പോ ഒരു ജനകീയ സംരംഭമായി മാറി എന്നുള്ളത് നമുക്ക് ഇവിടുത്തെ ആൾക്കാരുടെ ഈ ഒരു ബാഹുല്യം കാണുമ്പോൾ തന്നെ അറിയാം. കാരണം ചെറുതായിട്ട് തുടങ്ങിയ ഒരു സ്ഥാപനത്തിൽ ഇത്രയും ആൾക്കാർ ഒരു ദിവസം വന്നു പോകുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പൊ ഇതിന്റെ ആ ഒരു പ്രവർത്തനത്തിലുള്ള ഒരു എന്താണ് നൂതനമായ ഐഡിയ ആയിരിക്കാം അവരെ കൂടുതൽ ഇതിലേക്ക് ആകർഷിക്കുന്നത്. ഇപ്പം നമ്മളിവിടെ അക്വാപോണിക്സ് ഈ ട്യൂബിൽ ഇങ്ങനെ നട്ടിരിക്കുന്നു. അതല്ലാതെ ഇപ്പം ഇവിടെ നമ്മൾ കാണുന്നത് ബെഡാണ് അല്ലേ? ഇതിപ്പം വെറും ചരലിട്ടിട്ട് അതിനകത്ത് ആണ് ഇത് ഇതെന്നുള്ള വെള്ളം തന്നെയാണ് ഫിൽട്ടർ ചെയ്ത് ഇതിനകത്ത് വരുന്നത്. അത് ഫിൽട്ടർ ചെയ്ത് വീണ്ടും പോവുകയാണ് ചെയ്യുന്നത്. അപ്പം പല രീതിയിലുള്ള ബെഡിൽ കൃഷി ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ട്യൂബിൽ കൃഷി ചെയ്യുന്നുണ്ട്, പിന്നെ അല്ലാത്ത സാധാരണ രീതിയിലുള്ള ഡീവാട്ടർ കൾച്ചർ. ഇപ്പം നമ്മളിപ്പം വന്നിരിക്കുന്ന സീസൺ എന്ന് പറയുന്നത് ശരിക്കും കൃഷിയുള്ളൊരു സമയമല്ല. കാരണം ഈ സമയത്ത് ഇവിടുത്തെ ചുറ്റുവട്ടമുള്ള വെള്ളത്തിലെല്ലാം ഉപ്പുവെള്ളം കയറുന്ന ഒരു സമയമാണ്. ഉപ്പുവെള്ളം കയറിക്കഴിഞ്ഞാൽ ആ വെള്ളം നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ എങ്കിൽ പോലും ആ സമയത്ത് ഇതിലെ വെള്ളം ഈ അക്വാപോണിക്സ് എന്ന് പറയുന്ന ഒരു രീതിയിലല്ലാതെ മണ്ണിലേക്ക് നട്ടിരിക്കുന്ന ചെടികൾക്ക് നനയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടല്ലേ?
ഉള്ള ഫെസിലിറ്റീസ് എന്തൊക്കെ സാഹചര്യങ്ങളുണ്ടോ അതെല്ലാം ഒരു പരമാവധി ഉപയോഗിക്കുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്കിവിടുത്തെ മറ്റ് ഫാം ടൂറിസം, അതായത് ആൾക്കാർ വരുമ്പം ഇത് മാത്രം പോരല്ലോ, മറ്റ് എന്റർടൈൻമെന്റ് അവർക്കൊരു കൂടുതൽ ആകർഷണം വരുന്നത് ഈ അക്വാപോണിക്സ് ആണ്. മറ്റ് എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഒന്ന് നോക്കിക്കാണാം. ഇവിടെ നമ്മളിപ്പം സുമിയുടെ ഈ ഒരു ഫാം ടൂറിസം ഏരിയയിൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത്. താഴെ ഒരു കുളം റെഡിയാക്കിയിട്ടുണ്ട്. കുളം എന്ന് പറയുന്നത് ശരിക്കും വാട്ടർ ഹാർവെസ്റ്റിംഗ് യൂണിറ്റ് എന്നും പറഞ്ഞിട്ട് മഴവെള്ള സംഭരണി എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. പക്ഷേ അതിനെ നല്ല മനോഹരമായ ഒരു എന്താണ് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന രീതിയിലുള്ളൊരു പോണ്ടാക്കി മാറ്റിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു സൈഡിൽ നോക്കിയാൽ നമുക്ക് അസോളം, അത് മത്സ്യത്തിന് തീറ്റയായി കൊടുക്കാം, അതുപോലെ തന്നെ കോഴികൾക്കാണെങ്കിലും ഏത് പശുവിനും ആടിനും ഒക്കെ കൊടുക്കാവുന്ന അസോള, അത് വളരെ നല്ല രീതിയിൽ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു കുളത്തിൻ്റെ അപ്പുറത്തായിട്ടൊരു റെസ്റ്റോറൻറ്റ് ഒരുക്കിയിരിക്കുകയാണ്. ഈ റെസ്റ്റോറൻറ്റിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ കിട്ടുന്ന തന്നെ ഈ ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളും അതുപോലെ തന്നെ ഇവിടെ നിന്ന് പിടിക്കുന്ന മീൻ, ഇതെല്ലാം ഉപയോഗിച്ചാണ് ഇവിടെ ആഹാരം പാചകം ചെയ്ത് ഫാം ഫ്രഷ് ആയിട്ടുള്ള ഫുഡാണ് വിദേശികളായാലും സ്വദേശികളായിട്ടുള്ള ടൂറിസ്റ്റുകൾക്ക് നൽകുന്നത്. അപ്പം വളരെ ഹൈജീനിക്കും അതുപോലെ തന്നെ ഒരു സ്വയം പര്യാപ്തതയിലുള്ള ഒരു ഫാമാക്കി ഇതിനെ മാറ്റിയിരിക്കുകയാണ് സുമി. സുമി, ഈ ഒരു പോണ്ട് ഇത്ര അട്രാക്റ്റീവായിട്ട് എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്? ഇതിന് ആരുടെയെങ്കിലും ഒരു ടെക്നിക്കൽ ഗൈഡൻസ് കിട്ടിയിട്ടുണ്ടോ? ഇല്ലില്ല, എല്ലാ ടെക്നിക്കൽ ഞാൻ തന്നെ സ്വയം സ്വന്തം ടെക്നിക്കാണ് അല്ലേ. എന്ന് വെച്ചാൽ ഇപ്പം അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഒരുക്കിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അതും വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് തോന്നുന്നല്ലേ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അക്വാപോണിക്സ് റെസ്റ്റോറൻറ്റ് എന്നറിയാം. അതിനുള്ള ഏകദേശം വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളം പൊങ്ങുന്ന സമയത്ത് പൊങ്ങും, താവുന്ന സമയത്ത് നിൽക്കുന്ന റെസ്റ്റോറൻ്റ് ആണ് ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ആ ഒരു കൺസെപ്റ്റിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പറഞ്ഞ വെജിറ്റബിൾ, ഉള്ളി, സവാള അങ്ങനെയുള്ളതൊന്നും നമുക്ക് ഇവിടെ കിട്ടത്തില്ല. അത് ബാക്കിയല്ല, മാക്സിമം ഇവിടെ ഉണ്ടാവാറ് ചീരക്കറി, പരിപ്പ് ചീര, നാടൻ വിഭവങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഇവിടെ ഈ അസോള കൃഷി ചെയ്തിരിക്കുന്നല്ലോ, ഈ അസോള എങ്ങനെയാണ് ഇവിടുത്തെ ഫിഷിന് കൊടുക്കാൻ വേണ്ടിയാണോ? മത്സ്യങ്ങൾക്കും നമ്മുടെ താറാവുണ്ട്, താറാവിനും അതുപോലെ കോഴിക്ക് തീറ്റായിട്ടാണ് ഒരു ഏകദേശം ഒരു 30% തീറ്റ വരെ ലാഭം കിട്ടുന്നുണ്ട് ഈ അസോള. ഇവിടെ വളർത്തുന്ന അസോളയിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് അല്ലേ. ഇവിടെ ഇപ്പോൾ ഒരു സീറോ എനർജി കൂൾ ചേംബർ സെറ്റ് ചെയ്തിരിക്കുകയാണ്. സാധാരണ നമുക്കറിയാം പച്ചക്കറികൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടി റെഫ്രിജറേറ്ററിൽ, ഫ്രിഡ്ജിൽ നമ്മൾ സൂക്ഷിക്കും. അപ്പോൾ ഫ്രിഡ്ജില്ലാതെ തന്നെ കർഷകർക്ക് അവരുടെ ഫാമുകളിൽ പച്ചക്കറികൾ ഒരു 7 ദിവസം വരെ കേടുകൂടാതെ സൂക്ഷിക്കാവുന്ന ഒന്നാണ് ഈ സീറോ എനർജി കൂൾ ചേംബർ. സുമി, ഇപ്പോൾ ഈ ഒരു സീറോ എനർജി കൂൾ ചേംബറിൽ ഇതിപ്പോൾ എത്ര പച്ചക്കറി സൂക്ഷിക്കാവുന്ന ഒരു ചേംബറാണ്? ഏകദേശം ഒരു 250-270 കിലോ പച്ചക്കറികൾ വരെ സൂക്ഷിക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ കൂടുതലും ഇവിടെ ലീഫ് ഐറ്റംസാണ് കൃഷി ചെയ്യുന്നത്. പിന്നെ മുളകൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 12-15 ദിവസം വരെ ഒരു കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ പച്ചക്കറി വരെയാണെങ്കിൽ സൂക്ഷിക്കാറുണ്ട്. ഇതിൻ്റെ ചുവരെന്ന് പറയുന്നത് 2 ലെയർ ചുടുകട്ട അടി ചെയ്തിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് മണലിട്ട് ആ മണൽ ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്തിട്ട് ആ മണലിലുള്ള ഈർപ്പം ഇവാപറേറ്റ് ചെയ്യുന്ന തണുപ്പിലാണ് ഈ ഇതിനകത്തൊരു തണുപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് പച്ചക്കറികൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്നത്. സാധാരണ ഫ്രിഡ്ജിൽ വെച്ചാൽ പോലും കേടാകുന്ന പച്ചക്കറികൾ നമുക്ക് ഇതിനകത്ത് വളരെ ഫാം ഫ്രഷായിട്ട് സൂക്ഷിക്കാം എന്നുള്ളതാണല്ലോ ഇതിൻ്റെ ഒരു പ്രത്യേകത. ശരിക്കും ഫാം ടൂറിസവും സീറോ എനർജി കൂൾ ചേംബറും തമ്മിൽ എന്ത് ബന്ധമെന്ന് തോന്നുന്നല്ലേ. പക്ഷെ നിങ്ങളുടെ ഈ ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്ന സമയത്ത് തീർച്ചയായും ഈ ഒരു ചേംബറിന് പ്രാധാന്യമുണ്ട്. അപ്പം നമ്മുടെ കർഷകർക്കെല്ലാം വളരെ ചിലവ് കുറഞ്ഞ്, ഏകദേശം ഇതിപ്പോൾ എത്ര രൂപ ചിലവ് വന്നിട്ടുണ്ടാവും? 12,500-13,000 രൂപ ചിലവ്. 13,000 രൂപ അത് സബ്സിഡിയാണ്, കൃഷി ഓഫീസർ സബ്സിഡി തന്നിട്ടുണ്ട്. എത്ര രൂപ? 12,000 രൂപ സബ്സിഡി. അപ്പോൾ ഇത് ഫുൾ സബ്സിഡിയില്ലേ, കയ്യിൽ നിന്ന് ചിലവൊന്നും ചിലവാകാതെ കൃഷിഭവന്റെ സഹായത്തോടു കൂടി ചെയ്തിരിക്കുന്നതാണ്. ഇപ്പം നമുക്കറിയാം ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കുന്നതിന് ഇപ്പം ഏതാ 10,000-100,000 രൂപ ചിലവ് വരുന്ന എനർജി ആ ഒരു സമയത്ത് അത് നമ്മൾക്ക് എന്താ ഇലക്ട്രിസിറ്റിയും എനർജിയൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു സമയത്ത് ഒരു എനർജിയും ആവശ്യമില്ലാതെ പച്ചക്കറികളെ സൂക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു സംവിധാനമാണ് ഈ സീറോ എനർജി കൂൾ ചേംബർ എന്ന് പറയുന്നത്.
ഇതിപ്പോ നമ്മൾ നിൽക്കുന്നത് ഒരു പ്രകൃതി സൗഹൃദമായ കോൺഫറൻസ് ഹാളിലാണ്. സാധാരണ വലിയ എ സി റൂമിലൊക്കെയാണ് നമ്മൾ കോൺഫറൻസുകൾ നടത്തുന്നത്. ഇവിടെ വരുന്ന കർഷകർക്ക് അക്വാപോണിക്സിനെ കുറിച്ചും അതുപോലെ തന്നെ ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി അവർക്ക് ഇരിക്കുന്നതിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു കോൺഫറൻസ് ഹാളാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് ഇതിൻ്റെ മേൽക്കൂര പനയോല കൊണ്ട് ചെയ്തിരിക്കുന്നതാണ് മേൽക്കൂര. അതുപോലെ ഇതിന് ഇരിപ്പിടം ഒരുക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ തെങ്ങിൻ തടി, വെറും തെങ്ങിൻ തടികൾ മുറിച്ച് പലകകളാക്കി സെറ്റ് ചെയ്തിരിക്കുകയാണ്. തെങ്ങിൻ തടിയും പലകളും കൊണ്ട് മാത്രം ഇരിപ്പിടങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ വളരെ എക്കോ ഫ്രണ്ട്ലി അല്ലെങ്കിൽ പ്രകൃതി സൗഹൃദമായ രീതിയിലാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ഇതും കാണികൾക്ക് വളരെ അത്ഭുതകരമായി അവർ കാണുകയും ഇത് അവരുടെ വീടുകളിലും എന്താണ് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. ഈ ഒരു ഫാം ടൂറിസം അല്ല ഇവിടെ ഒരുക്കുന്നതിന് ഉളവണ്ണ കൃഷി ഓഫീസറുടെ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു സഹകരണം എന്ന് പറയുന്നത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അല്ലേ. അപ്പോൾ നമ്മുടെ കൃഷി ഓഫീസർ, ഉളവണ്ണ കൃഷി ഓഫീസർ അജയ് അലക്സ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നതെന്നൊന്ന് ചോദിച്ചറിയാം. അജയ്, ഇത് എങ്ങനെയാണ് ഈ ഒരു ഫാം ടൂറിസം എന്നൊരാശയം ഇപ്പം സുമിയെ കൊണ്ട് ഇവിടെ ചെയ്യിക്കുന്നതിൻ്റെ ആ ഒരു പ്രചോദനം എന്താണ്? ഇത് ശരിക്കും ഫാം ടൂറിസം എന്നുള്ള രീതി തുടങ്ങിയൊരു സംരംഭമല്ല. ഇത് ശരിക്കും രണ്ട് പേരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്, പ്രധാനമായിട്ട് സുമീഷും അനീഷും. ഇവർ ശരിക്കും ബേസിക്കലി കൺസ്ട്രക്ഷൻ ഫീൽഡ് എന്ന് പറഞ്ഞവരാണ്. അപ്പോൾ കൺസ്ട്രക്ഷൻ ഫീൽഡ് കുറച്ച് ഡല്ലായപ്പം ഇവർക്ക് കാർഷിക മേഖലയിലോട്ട് വരണമെന്നുള്ളൊരു ആശയത്തിന് പുറത്താണ് എന്നോട് എൻ്റെ വന്ന് സമീപിക്കുന്നത്. അപ്പം വരുമ്പോൾ ഇവർക്ക് ശരിക്കും ഒരു വാട്ടർ സ്ട്രക്ചർ എന്നുള്ള രീതിയിൽ ഒരു കുളം നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്. നമ്മൾ കുളത്തിന് എസ് എച്ച് എം പദ്ധതിയുടെ ഭാഗമായിട്ട് കുളത്തിന് ആനുകൂല്യം കൊടുത്തുകൊണ്ട് ഒരു 20 സെൻറ്റോളം വരുന്ന ഒരു സ്ഥലത്താണ് ഇപ്പം കുളം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കുളം നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ മീൻ വളർത്തിയാൽ കൊള്ളാമെന്നുള്ളൊരാശയം പിന്നീട് വരികയും ഇവിടെ മീൻ കൃഷി പ്രധാനമായിട്ടും ഗിഫ്റ്റ് തിലാപ്പിയാണ് തുടങ്ങിയിരിക്കുന്നത്. ജനറ്റിക്കലി ഇംപ്രൂവ്ഡ് ഫാം തിലാപ്പിയ എന്ന് പറയുന്ന ഗിഫ്റ്റാണ് ഇവിടെ കൃഷി ചെയ്തത്. അപ്പം മീൻ വളർത്തിക്കൊണ്ട് വന്ന അവസരത്തിലാണ് ഈ വെള്ളം ഉപയോഗിച്ച് നമുക്ക് കൃഷി ചെയ്യാമെന്നുള്ളൊരാശയം പിന്നീട് ഉടലെടുക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അക്വാപോണിക്സ് എന്നുള്ളൊരാശയം പിന്നീടാണ് വരുന്നത്. കുളത്തിൽ നിന്ന് അക്വാപോണിക്സ് വന്നു. അപ്പോൾ അതിൽ കൃഷിയുടെ ഒരു അംശം കൂടെ അതിൻ്റെ ഭാഗമായിട്ട് വന്നു. അപ്പോൾ അതിൽ പച്ചക്കറി ചെയ്യാം, ഈ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് പച്ചക്കറി ചെയ്യാം എന്നുള്ളൊരാശയം അതിൽ നിന്ന് വന്നു. അപ്പോൾ നമ്മുടെ മഴമറ സ്കീമിൽപ്പെടുത്തിക്കൊണ്ട് VDP മഴമറ സ്കീമിൽപ്പെടുത്തിക്കൊണ്ട് മഴമറയ്ക്കുള്ള ഒരു പോർഷൻ നമ്മളത് കണ്ടു. കൂടാതെ ഒരു ഇന്നൊവേഷൻ ടെക്നോളജി എന്ന രീതിയിൽ അക്വാപോണിക്സ് ഒരു പുതിയ ഒരു സംരംഭം എന്ന രീതിയിൽ നമ്മൾ ആത്മയിൽ ഇന്നൊവേഷൻ ടെക്നോളജിയിൽ പെടുത്തിയിട്ട് കുളത്തിൽ വരുന്ന മീൻ കൃഷിയും അക്വാപോണിക്സും പച്ചക്കറി കൃഷിയും എല്ലാം കൂടെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംരംഭമായിട്ടാണ് ഇത്. ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് ഓരോ ആശയം വരുന്നത്. ശരിക്കും തുടക്കത്തിൽ ഇതൊരു ഫാം ടൂറിസം ആശയം ഇല്ലായിരുന്നു. ഫാം ടൂറിസം എന്നുള്ളൊരു ആശയം ഇതെല്ലാം പൂർത്തീകരിച്ച ശേഷം അപ്പോൾ കുറേ പേര് ഇവിടെ വന്ന് കാണുകയും ഒരുപാട് അഭിപ്രായങ്ങൾ പറയുകയും അപ്പോൾ ഇങ്ങനെയൊരു സാധ്യതയും കൂടെ ഇതിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഫാം ടൂറിസത്തിൻ്റെ ഒരു പ്രവർത്തനം കൂടെ ഇതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് വന്ന് ഭവിക്കുകയായിരുന്നു ശരിക്കും ചെയ്തത്. അതിലെനിക്ക് തോന്നുന്നു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു വലിയ പിന്തുണയുണ്ട്. ഇപ്പോൾ റെസ്പോൺസിബിൾ ടൂറിസം എന്നുള്ളൊരു ആശയം ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്തുണ്ട്. ആലപ്പുഴയിലാണ് അത് ഉടലെടുത്തത്. അതിൻ്റെ തുടർച്ച എന്നോണമാണ് ഇപ്പോൾ റെസ്പോൺസിബിൾ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് മാമ്പുഴ ഫാം ടൂറിസം എന്നുള്ള രീതിയിലൊരു സ്കീമായിട്ട് തന്നെ ബ്ലോക്ക് പ്രപ്പോസ് ചെയ്യും. അതിൻ്റെ ഭാഗമായി ഇവിടെ ഒരു ഒരു തുടക്കം എന്ന രീതിയിലാണ് ഉളവണ്ണയിൽ ഇത് ഈ ആശയം കൊണ്ടുവന്നിട്ടുള്ളത്. അതിലൊരു മാതൃകയായിട്ടാണ് ഇപ്പം സുമീഷും അനീഷും നിൽക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ അനീഷിനെ പരിചയപ്പെട്ടില്ല, അനീഷ് ഇവിടെ ഉണ്ടാവുമെന്ന് കരുതുന്നു. അപ്പം അനീഷ് എങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങളിൽ ഇൻവോൾവ് ചെയ്യുന്നതെന്ന് നമുക്ക് പിന്നീട് ചോദിച്ചറിയാം. ഇപ്പം ഈ ഒരു സുമീഷിൻ്റെ ഈ ഒരു പ്രവർത്തനങ്ങൾ ശരിക്കും കേരളത്തിലുടനീളമുള്ള ചെറുപ്പക്കാർക്ക്, പ്രത്യേകിച്ചും ഇപ്പം തൊഴിലില്ലാതെ നിൽക്കുന്ന ഒരുപാട് അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാരുണ്ട്, അവർക്കൊക്കെ ഒരുപക്ഷെ മാതൃകയാക്കാവുന്നതാണ്. പിന്നെ ഓരോ സ്ഥലത്തെയും സാഹചര്യം അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളായിരിക്കണം എന്ന് മാത്രം. അപ്പോൾ ഈ ഫാം ടൂറിസം എന്ന് പറയുന്ന മേഖലയിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് യുവാക്കളുടെ മുന്നിൽ തുറന്നു കിടക്കുന്നത്. അപ്പം ഇതുമായി താല്പര്യമുള്ള അല്ലെങ്കിൽ ഇതിന് സാഹചര്യമുള്ളവർക്കെല്ലാം ഈ ഒരു മേഖലയിൽ പരീക്ഷണങ്ങൾ നടത്താവുന്നതേ ഉള്ളൂ അല്ലേ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. കാരണം ഇവരെ ഏറ്റവും വലിയ ഉദാഹരണം ഇവർ തന്നെയാണ്. കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഒരു വലിയൊരു ഭൂമിൽ നിന്നൊപ്പം നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നവരാണ്. അപ്പോൾ അതൊരു ഡള്ളായപ്പം വേറെ ഒരു മേഖല കണ്ടെത്തേണ്ടത് ഒരു അനിവാര്യമായിട്ട് വരികയും അത്
അതിനെ തിരഞ്ഞെടുത്തത് കാർഷിക മേഖല എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഒരു സംരംഭത്തിൻ്റെ ശില്പികളിൽ പങ്കാളിയായിട്ട് ഒരാളും കൂടെ ഉണ്ട്, അനീഷ് എന്ന് പറഞ്ഞു. അപ്പോൾ അനീഷ് ഇവിടെ നമ്മളോടൊപ്പം ഇപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മൾ അനീഷിനെ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്താം. കൺസ്ട്രക്ഷനാണ് ബേസിക്കലി ഞങ്ങൾ ഒരുമിച്ചാണ് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലൂടെ വന്നപ്പോഴാണ് സുമിയുടെ ഒരു ഐഡിയ പ്രകാരമാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു പ്രൊജക്റ്റിലേക്ക് നീങ്ങാൻ കാരണം. പുള്ളി കൃഷിയായിട്ടും അതുപോലെ തന്നെ മത്സ്യകൃഷിയായിട്ടും ഒക്കെ ഒരുപാട് താല്പര്യവും അങ്ങനെയുള്ള പുള്ളിക്ക് സപ്പോർട്ടായി ഞാൻ അതിൻ്റെ കൂടെ നിന്ന് കൊടുത്തു എന്നുള്ള ഒരു സംവിധാനത്തിലാണ്. അപ്പോൾ ഈ ബിസിനസ് നടത്തി ആ ഒരു മേഖലയിൽ നിന്നിട്ട് ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ഫാം ടൂറിസവുമായിട്ട് ഉള്ള പ്രവർത്തനങ്ങളിലേക്ക് വന്നപ്പോൾ എന്താണ് ഒരു ഫീലിംഗ്, ആ ഒരു ഫീലിംഗിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഫീലിംഗ് അത് നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് മാനസികമായിട്ട് അതിലൊരു സന്തോഷമുണ്ട്. കാരണം പുള്ളിയുടെ ഒരു ഇൻട്രസ്റ്റിങ് കണ്ടിട്ട് ഞാൻ അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് കണ്ടിട്ട് ഞാൻ അതിൽ ത്രില്ലിംഗ് ആയിട്ടാണ് എനിക്കും കൂടി ഇതിലേക്ക് സപ്പോർട്ട് ചെയ്യാനുള്ളൊരു ഇത് കിട്ടിയത്. ഇപ്പം സാമ്പത്തികമായും കായികമായും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അതെ അതെ അതെ, ബേസിക്കലി നമ്മൾ ഒരുമിച്ചാണ് എല്ലാ ബിസിനസ്സും ചെയ്യുന്നത്. അപ്പോൾ പുള്ളിയുടെ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങൾ നമ്മൾ ഇതിൽ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ ബാക്കി ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ ഫാം ടൂറിസത്തിനോടൊപ്പം നിങ്ങൾ ഈ ഒരു അക്വാപോണിക്സ് റെസ്റ്റോറൻറ്റ് നടത്തുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഈ ഒരു ഫാം ടൂറിസത്തിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്? അതെ അതെ, അക്വാപോണിക്സ് റെസ്റ്റോറൻറ്റ് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഒരു ഫസ്റ്റ് സംവിധാനമാണത്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ഒരു വെറൈറ്റി സംവിധാനത്തിലൂടെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അത് പ്ലാൻ ചെയ്തിട്ട് അതിനനുസരിച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ആണെന്ന് തോന്നുന്നത് അക്വാപോണിക്സ് റെസ്റ്റോറൻറ്റ്, ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്. മറ്റ് ഹോട്ടലുകളിലൊക്കെ ചെന്നാൽ അവർ ചെറിയ ചെറിയ പോണ്ടുകളിൽ മീൻ വളർത്തിയിട്ട് അതൊന്ന് ആവശ്യപ്പെടുന്ന മീൻ പിടിച്ചു കൊടുക്കുന്ന സംവിധാനമുണ്ട്. ഇവിടെ ഇപ്പം നമ്മൾ മൊത്തത്തിൽ മീൻ വളർത്തൽ കേന്ദ്രത്തിൽ തന്നെ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട് ആവശ്യക്കാർക്ക് ഇവിടെ തന്നെ പിടിച്ചു കൊടുത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കിച്ചണിൽ നമുക്ക് ഇവിടെ നാടൻ ഭക്ഷണങ്ങൾ, കരിമീൻ പൊള്ളിച്ചത്, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഗിഫ്റ്റ് തിലോപ്പിയാണ് മീൻ ചെയ്യുന്നുണ്ട്, അതിൻ്റെ കറികൾ, കപ്പ, പൂള, നമ്മൾ കേരളീയ തനിമ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ടൂറിസ്റ്റുകൾക്ക് അത് കൊടുക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ, ഈ കൂട്ടായ്മയും ഈ പ്രവർത്തനങ്ങളും കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.